നമ്മളെക്കുറിച്ചും നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചുമൊക്കെ ലോകത്തിലെ പണ്ഡിതന്മാർ പറയുമ്പോൾ നമുക്ക് തോന്നുന്ന അഭിമാനം അതാണ് ശരിക്കും ദേശീയത, ദേശീയത്വം, രാഷ്ട്രസ്നേഹം എന്നെല്ലാം. കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായ രീതിയിൽ കുറേ ട്രോളിംഗ് വന്നിരുന്നു. ഈ ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റുകാര് ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റുകാര് എന്നെങ്കിലും ഈ രാഷ്ട്രത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞൊരു 100 വർഷത്തെ ചരിത്രമെടുത്താൽ ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരാൾ പോലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഈ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. എപ്പോഴെല്ലാം നമ്മളുടെ പൈതൃകത്തെ അവഹേളിക്കാൻ, നമ്മുടെ രാമായണത്തെ ആയാലും മഹാഭാരതത്തെ ആയാലും അതിലെ ചരിത്ര പുരുഷന്മാരെ ആയാലും കഥാപാത്രങ്ങളെ ആയാലും അവഹേളിക്കാൻ വേണ്ടി മാത്രമാണ് കമ്മ്യൂണിസ്റ്റുകാരായ ഹിന്ദുക്കൾ നിരന്തരം പ്രയത്നിച്ചത്. അത് ബ്രിട്ടീഷുകാരുടെ മുമ്പിലാണെങ്കിലും പാകിസ്ഥാൻകാരുടെ മുമ്പിലാണെങ്കിലും ചൈനക്കാരുടെ മുമ്പിലാണെങ്കിലും ബംഗ്ലാദേശികളുടെ മുമ്പിലാണെങ്കിലും ക്രിസ്ത്യാനികളുടെ മുമ്പിലാണെങ്കിലും മുസ്ലിങ്ങളുടെ മുമ്പിലാണെങ്കിലും ഭാരതത്തിനെക്കുറിച്ച് എന്നും വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ ബുദ്ധിജീവികൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷ ചിന്താഗതിക്കാരായിട്ടുള്ള വ്യക്തികൾ പറഞ്ഞത്. ഈ ഹിന്ദു ജനത, ഭാരത ജനത, നമ്മുടെ സംസ്കാരത്തിൻ്റെ അവകാശികൾ ആത്മാഭിമാനത്തോടു കൂടി ഒന്നും പറയരുത്, ഒന്നും ചെയ്യരുത്, ഒന്നും ചിന്തിക്കരുത്. മലർന്നുകിടന്ന് തുപ്പുന്ന ഒരു ദുരന്ത ജന്മങ്ങളിലൂടെയായിരുന്നു നല്ല വിദ്യാഭ്യാസമുള്ളവർ. അത് നെഹ്റു ഉൾപ്പെടെ, നെഹ്റുവും പറഞ്ഞത് തന്നെയാണ്, ഐ തിങ്ക് വി ഹാവ് ഗോട്ട് സം ഫിലോസഫി ആൻഡ് സം റിലീജിയൻ ഹിയർ ഇൻ ഇന്ത്യ. വി ഡോണ്ട് ഹാവ് എനി സയൻസ് ആൻഡ് ടെക്നോളജി, വി ഹാവ് ടു ഇമ്പോർട്ട് സയൻസ് ആൻഡ് ടെക്നോളജി. യഥാർത്ഥത്തിൽ ഭാരതത്തെ തകർത്ത വരിയാണ് ജവഹർലാൽ നെഹ്റു ഈ പറഞ്ഞത്. ആന്ധ്രാപ്രദേശിലെ നാഗാർജുന സാഗർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തപ്പോൾ പറഞ്ഞ വരികളാണ്. ഐ തിങ്ക് വി ഹാവ് ഗോട്ട് സം ഫിലോസഫി ആൻഡ് സം റിലീജിയൻ ഇൻ ഇന്ത്യ ബട്ട് നോട്ട് ദ സയൻസ് ആൻഡ് ടെക്നോളജി, വി ഹാവ് ടു ഇമ്പോർട്ട് ദ സയൻസ് ആൻഡ് ടെക്നോളജി. ഈ ഒരു വരിയാണ് യഥാർത്ഥത്തിൽ ഭാരതത്തെ തുടക്കം മുതൽക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഭാരതത്തെ തകർത്തത്. പക്ഷേ 1946 ഈ ലോകത്തോട് യാത്ര പറഞ്ഞ കൗണ്ട് ഹെർമാൻ കെയ്സർലിംഗ് എന്ന യൂറോപ്യൻ പറഞ്ഞു നോക്കാം. ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ശാസ്ത്രജ്ഞനും ഫിലോസഫറുമാണ് അദ്ദേഹം. അദ്ദേഹം ഈ ഒരു ഒരു സംസ്കാരത്തെക്കുറിച്ച് അതിഗഹനമായിട്ട് പ്രചരിപ്പിച്ച ആളാണ്. അദ്ദേഹം പറഞ്ഞ വരികൾ ഈ എൻ്റെ മുമ്പിലുള്ളവർ ഒന്ന് അതിൻ്റെ സന്ദേശം വേർഡ് ബൈ വേർഡ് മീനിങ് വേണ്ട, ഒറ്റ വരിയേ ഉള്ളൂ, അതൊന്ന് നമ്മുടെ മക്കൾക്കും ബാക്കിയുള്ളവർക്കും പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ആരെങ്കിലും ഫോൺ വിളിക്കുമ്പോഴോ ഇമെയിൽ അയക്കുമ്പോഴോ ബാക്കി എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇതുമാതിരിയുള്ള ഒരു വരികൾ, ട്വിറ്ററിൽ ഇതുമാതിരിയുള്ള വരികൾ, അതുപോലെ തന്നെ ഫേസ് പേജിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ കമൻറ്റിലോ. ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബിൽ മുഴുവനും ഏതോ ഒരു ഒരു വ്യക്തി രാമകൃഷ്ണ പരമഹംസൻ്റെ വചനാമൃതം, രാമകൃഷ്ണ വചനാമൃതം എന്ന് പറയുന്നത് എല്ലാത്തിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ അപ്ലോഡ് ചെയ്യല്ല, എല്ലാത്തിലും ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ ഇൻഡിപെൻഡൻ്റ്ലി അവരൊരു യൂട്യൂബ് അല്ലെങ്കിൽ ഒരു ഫേസ് പേജ് ലൈവ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ കൊടുക്കുന്നതിൻ്റെ ചുവട്ടിൽ കമൻറ്റ് പറയുന്ന മാതിരി തന്നെ വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിലെ കൊട്ടേഷൻ കൊടുക്കാം, രാമകൃഷ്ണ പരമഹംസന്റെ കൊട്ടേഷൻ കൊടുക്കാം, ഇതുമാതിരിയുള്ള നിങ്ങൾക്ക് കൊടുക്കാം. ഇനി ആ വരി ഞാനെന്ന് പറയാം. നമ്മളുടെ നാട്ടിലുള്ള ബുദ്ധിജീവികളും സാംസ്കാരിക നായകളും അതുപോലെ തന്നെ ഇവിടുത്തെ ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും മറ്റു പലർക്കും വേണ്ടി വാദിച്ചു. സ്വന്തം അമ്മയെയും സ്വന്തം പൈതൃകത്തെയും സ്വന്തം നന്മയെയും അവഹേളിച്ചു, തമസ്കരിച്ചു, അപകീർത്തിപ്പെടുത്തിയപ്പോഴും മറ്റുള്ളവർ പറഞ്ഞത് തിരിച്ചു വരുന്നുണ്ട് ഈ നാട്ടിൽ. ഇന്ന് ഭാരതീയർക്ക് ഭാരതീയരാണെന്നുള്ള അഭിമാനം ഉണ്ടാവുന്നുണ്ട്. ആദ്യം ഉണ്ടാവേണ്ടത് കേരളീയർക്കാണ്. അതിന്ന് ലോകത്തിൽ എവിടെയുള്ള കേരളീയർക്കും മലയാളികൾക്കും അസാധാരണമാം വിധത്തിൽ അഭിമാനം ഉണ്ടാവുന്നുണ്ട്. അപ്പം നമ്മളുടെ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഈ ലൈനുകൾ എവിടെ നിന്നെങ്കിലും കളക്ട് ചെയ്തിട്ട് നിങ്ങളുടെ വക ഒരു 4-5 ഫേസ് പേജിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. ഞാൻ വായിക്കാം. ഐ ഹാവ് നോട്ട് ഫൗണ്ട് ഇൻ യൂറോപ്പ്. അർത്ഥം മനസ്സിലായാലും ഞാൻ യൂറോപ്പിൽ
ഒരാളെയും കണ്ടിട്ടില്ല. ഓർ അമേരിക്ക, യൂറോപ്പ് ഓർ അമേരിക്ക, യൂറോപ്പിലോ അമേരിക്കയിലോ ഐ ഹാവ് നോട്ട് ഫൗണ്ട്, ഞാൻ കണ്ടിട്ടില്ല. പോയറ്റ്സ് കവികൾ, തിങ്കേഴ്സ് ചിന്തകര്, ഓർ പോപ്പുലർ ലീഡേഴ്സ് ജനങ്ങൾക്ക് സ്വീകാര്യമായിട്ടുള്ള നേതാക്കന്മാർ, ആചാര്യന്മാർ, ഐ ഹാവ് നോട്ട് ഫൗണ്ട് ഇൻ യൂറോപ്പ് ഓർ അമേരിക്ക പോയറ്റ്സ് തിങ്കേഴ്സ് ഓർ പോപ്പുലർ ലീഡേഴ്സ് ഈക്വൽ, തുല്യരായി, ഓർ ഈവൺ കമ്പയറബിൾ, താരതമ്യം ചെയ്യാൻ യോഗ്യതയുള്ളവരെ പോലും, ടു ദോസ് ഓഫ് ഇന്ത്യ ടുഡേ. ഇന്ത്യ ടുഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1946 ഇപ്പൊ അദ്ദേഹം ഹെർമൻ കെയ്സർലിംഗ് മരിച്ചത്. അപ്പൊ ആ ടുഡേ എന്ന് പറയുന്നതും ഇക്കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെയാണ്. 1946 കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് 35 or 40 അപ്പൊ പറഞ്ഞിരിക്കാനാണ് സാധ്യത. അടിമയായിട്ടുള്ള ഭാരതത്തില്, ഇംഗ്ലീഷുകാരുടെ കാൽച്ചുവട്ടില് തകർന്ന തരിപ്പണമായ ഭാരതത്തില് അപ്പോഴും ഉണ്ടായിരുന്നു ഇതുമാതിരിയുള്ള മഹാന്മാര്. യൂറോപ്പിലോ അമേരിക്കയിലോ മറ്റ് രാജ്യങ്ങളിലോ ഉള്ളതിനേക്കാൾ ക്വാളിറ്റേറ്റീവ്ലി വളരെ കൂടുതലുള്ളവര്, മഹാകവികൾ ഉണ്ടായിരുന്നു, ബുദ്ധിമാന്മാരുണ്ടായിരുന്നു, സമൂഹത്തിന് ചങ്കുറപ്പോടുകൂടി നേതൃത്വം നൽകാൻ കഴിവുള്ളവരുണ്ടായിരുന്നു. അവർക്ക് തുല്യരായിട്ട് അമേരിക്കയിലും യൂറോപ്പിലും മൊത്തത്തിൽ പറഞ്ഞു, ബാക്കി രാജ്യങ്ങളൊന്നും ആ സമയത്ത് വലുതായിട്ട് ഉണ്ടായിരുന്നിട്ടില്ല, ബാക്കി രാജ്യങ്ങളൊന്നും അത്ര ഉയർന്നിട്ടില്ല, ഉണ്ടായിരുന്നെങ്കിലൊക്കെ തന്നെ ഇംഗ്ലണ്ട്, യൂറോപ്പ്, അമേരിക്ക, അതിനെക്കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്വം എത്ര. ഒരു വരിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ആ വരിക്കകത്ത് ചേർക്കാൻ ഇനി ബാക്കിയൊന്നും ഇല്ലാത്ത രീതിയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അത്ര ഗംഭീരമാണ്. അതായത് ഐ ഹാവ് നോട്ട് ഫൗണ്ട് ഇൻ യൂറോപ്പ് ഓർ അമേരിക്ക പോയറ്റ്സ് തിങ്കേഴ്സ് ഓർ പോപ്പുലർ ലീഡേഴ്സ് ഈക്വൽ, ഈക്വൽ എന്ന് പറഞ്ഞാൽ ഭാരതത്തിന് തുല്യമായിട്ടുള്ളത് എന്നുള്ളത് ഒരു വരി. ഓർ ഈവൺ കമ്പയറബിൾ, ഭാരതത്തിലെ കവികളോടും ചിന്തകരോടും സമൂഹത്തിന് നേതൃത്വം നൽകാൻ കഴിവുള്ള ഭാരതത്തിലുള്ളവരുടെ അടുത്തു പോലും താരതമ്യം ചെയ്യുമ്പോൾ വരാൻ യോഗ്യതയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്, പോയറ്റാണ്, ദാർശനികനാണ്, സ്കൂൾ ഓഫ് വിസ്ഡം എന്ന വലിയ ഒരു പ്രസ്ഥാനം യൂറോപ്പിൽ സ്ഥാപിച്ചാണ്. സ്കൂൾ ഓഫ് വിസ്ഡം, ബുദ്ധിവൈഭവത്തിൻ്റെ ശിരാകേന്ദ്രം എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തെ യൂറോപ്പിൽ സ്ഥാപിച്ച ആ വ്യക്തിയുടെ വരികളാണ് ഭാരതത്തിന് തുല്യം അല്ലെങ്കിൽ ഭാരതത്തിനോട് താരതമ്യം ചെയ്യാൻ പാകത്തിനുള്ള കവികളോ ചിന്തകരോ സമൂഹത്തിന് നേതൃത്വം നൽകാൻ കഴിവുള്ളവരോ വികസിത രാഷ്ട്രമെന്ന് അടിച്ച് കലക്കി പറഞ്ഞിരുന്ന ഒരു രാജ്യത്തിലും കണ്ടിട്ടുമില്ല, അങ്ങനെ നിന്ന് കേട്ടിട്ടുമില്ല, എനിക്കത് സാധിച്ചിട്ടുമില്ല. ഇപ്പം നമ്മുടെ നാടിൻ്റെ മഹത്വം ഇത് നമ്മൾ തിരിച്ചു കൊണ്ടുവന്നാൽ അല്ലേ നമുക്ക് കരഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം ചിരിക്കാനുള്ള അവസരം ഉണ്ടാവുള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പൊ ജയലക്ഷ്മി തലശ്ശേരി കോഴിക്കോട് നിന്ന് എഴുതിയിരുന്നു, ചിലപ്പോൾ നെഗറ്റീവുകൾ കേൾക്കുമ്പോൾ വിഷമം തോന്നുന്നു സാറേ, നെഗറ്റീവുകൾ കേൾക്കുമ്പോൾ വിഷമം തോന്നുന്നു എന്ന് പറയുന്നവരോട് എനിക്ക് ഇന്നലെ ഞാൻ വായിച്ചൊരു വരി കൂടി പറയാം, നല്ല വരിയാണ്. ശാന്തമായ സമുദ്രം ഒരിക്കലും ഒരു നല്ല ക്യാപ്റ്റനെ ഉണ്ടാക്കില്ല, ശാന്തമായ സമുദ്രം ഒരിക്കലും ഒരു നല്ല കപ്പിത്താനെ, ഒരു ഒരു കപ്പല് നിയന്ത്രിക്കുന്ന ക്യാപ്റ്റനെ ഉണ്ടാക്കില്ല. പ്രോബ്ലമുള്ള ഏറ്റവും അധികം ഫെറോഷ്യസ് ആയിട്ട് തിരമാലകൾ അടിക്കുന്ന സമുദ്രമാണ് ഒരു കപ്പലിലെ ക്യാപ്റ്റനെ അത്രയും പവർഫുൾ ആക്കുന്നത്. അപ്പം മനസ്സിലായല്ലോ, നമ്മൾ നെഗറ്റീവുകൾ കേട്ട് അറിഞ്ഞ് ചർച്ച ചെയ്ത് ചിന്തിച്ച് പരിഹാരം കാണാൻ വേണ്ടിയിട്ട്, കരഞ്ഞുകൊണ്ടിരിക്കാനാണ്, ദുഃഖിച്ചുകൊണ്ടിരിക്കാനാണെങ്കിൽ അതിന് ധാരാളം അവസരം നമുക്കുണ്ട്, ഒരു കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നവരായിരുന്നു നമ്മൾ പലരും, ഇപ്പം മാറി കണ്ടില്ലേ. ഇന്നലെ ഒരാൾ കൊടുത്തിട്ടുണ്ട് നമ്മളുടെ നല്ല അസലായിട്ട്, അടി കൊണ്ടവൻ കൃത്യമായിട്ട് അടി കൊള്ളാൻ ഏറ്റവും യോഗ്യതയുള്ളവനാണ് അടി കൊണ്ടത്. അടി കൊടുത്തവർക്ക് അത് കൊടുക്കാൻ യാതൊരു യോഗ്യതയില്ലാത്തവരാണ് അടി കൊടുത്തത്. അർത്ഥം മനസ്സിലായല്ലോ. പക്ഷേ സമൂഹം അത് പ്രതികരിച്ചത് എത്ര ഗംഭീരമായിട്ട് നോക്കും. ഒരു വ്യക്തി പച്ചയ്ക്ക് ഈ ബുദ്ധിജീവികളെയും സാംസ്കാരിക നായകന്മാരെയും പറഞ്ഞത് ഒരൊറ്റ മണിക്കൂർ കൊണ്ട് 1,800,000 ജനങ്ങൾക്ക് എത്തി. വ്യൂ ആണ്, റീച്ചല്ല, വ്യൂ ആണ്. ഞാൻ പറഞ്ഞത് 3.5 ലക്ഷം പേർക്ക് റീച്ച് എത്തി, അതിൽ ഞാൻ അഭിമാനിക്കുകയല്ല. പ്രതികരിക്കാൻ ജനങ്ങൾക്ക് ഇപ്പം താല്പര്യമുണ്ട്. എന്തേ കാരണം?
നെഗറ്റീവുകളെ കുറിച്ച് ചിന്തിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം നെഗറ്റീവുകൾ അറിഞ്ഞ് അതറിഞ്ഞ അത് അവസരമാണെന്ന് പറഞ്ഞ് തിരിച്ചടിക്കുന്നു. അപ്പം നമ്മളുടെ പോസിറ്റീവുകൾ കൂടി നമ്മൾ കൊടുക്കണം. അതായത് റഫായിട്ടുള്ള സി കടല് തെളഞ്ഞ തിരമാലകൾ കൊണ്ട് ഏറ്റവും പ്രശ്നസങ്കീർണമായ ഒരു കടൽ മാത്രമേ നല്ല ഒരു കപ്പലിൻ്റെ ക്യാപ്റ്റനെ ഉണ്ടാക്കുള്ളൂ. ശാന്തമായിട്ടുള്ള സമുദ്രം ഒരിക്കലും നല്ല ഒരു ക്യാപ്റ്റനെ ഉണ്ടാക്കില്ല. അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയും കാലം ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്കത് മനസ്സിലാവാതിരിക്കില്ല. പ്രണാമം, സന്തോഷം.